ഹലോ മച്ചമാരെ എല്ലാവർക്കും ഏറ്റവും പുതിയ മൂവി അപ്ഡേറ്റ്സ് നമുക്ക് പറയാൻ വേണ്ടി പോകുന്നു മൂന്ന് ചിത്രങ്ങളുടെ അപ്ഡേറ്റ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് അതിൽ കിടക്കുമ്പോൾ നമ്മളെ മലയാള ഫിലിം ഇൻഡസ്ട്രി ആകെ മൊത്തം ഒരു നാറ്റകേസിൻ്റെ വാക്കിലേക്ക് എത്തിക്കൊണ്ട് എല്ലാവർക്കും അറിയാം അതിന് കാരണം വേറെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്ന പുതിയൊരു അധ്യക്ഷൻ ഡബ്ല്യു സി സിയുടെ പുതിയ അധ്യക്ഷനായിരുന്നു എല്ലാവർക്കും അറിയാവുന്ന കേസ് തന്നെയാണ് അപ്പോൾ ഒരുപാട് നടിമാർ നമ്മുടെ യുവ താര യുവ നടന്മാർക്കെതിരെയും പ്രമുഖ നടന്മാർക്കെതിരെയും ഒക്കെ കേസുമായിട്ട് ഒരുപാട് സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ് മീഡിയ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ പോലെ എപ്പോൾ നോക്കിയാലും ഓരോ വിഷയം തന്നെ ഓരോ ദിവസം സ്കൂളേജ് പോകുമ്പോഴും പുതിയ പുതിയ ആൾക്കാരുടെ പേര് പുതിയ പുതിയ കേസുകൾ വരുന്നു പുതിയ പുതിയ മെമ്പർമാരായിരിക്കും വരുന്നു ഒരു പവർ ടീം എന്ന് പറയുന്നു നമ്മുടെ പ്രഗുഭരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ പേര് പറയുന്നുണ്ട് ആ മലയാള ഫിലിം ഇൻഡസ്ട്രി ഒരു നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു ഉണ്ടാക്കുന്ന അവസ്ഥ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് പുതിയ പുതിയ ചിത്രങ്ങൾ റിലീസ് ആവുന്നുണ്ട് ഒരു പക്ഷേ നല്ല ചിത്രങ്ങളാണെങ്കിൽ കൂടി ശ്രദ്ധിക്കും ശ്രദ്ധ പറ്റുന്നില്ല കാരണം എല്ലാവരും ഈ മീഡിയസിൻ്റെ പുറമെ തന്നെയാണ് ഒരു പക്ഷേ മലയാള ഫിലിമുകൾ ഒരുപക്ഷെ വെറുക്കുന്നൊരവസ്ഥയിലേക്കൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം പരസ്പരം ആരും ആരെയും വിശ്വാസമില്ലാത്ത അവസ്ഥയിലേക്കൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഓരോ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഓരോ ഡയറക്ടർമാരുടെ പേരും നടന്മാരുടെ പേരൊക്കെ വരുന്നു പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ അതായത് കേസിൻ്റെ വക്കിലേക്കായി പോകുന്നു ജാമ്യമില്ല വകുപ്പ് പ്രകാരം കേസെടുക്കുന്നു പുതിയ പുതിയ ടീമിനെ രൂപീകരിക്കുന്നു എന്തായാലും ഹേമ കമ്മി കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പുറമെന്തായാലും മലയാള സിനിമയുടെ നാറ്റക്കേസ് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നല്ലത് സംഭവിക്കട്ടെ നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അതിനെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക നമ്മളതിനെക്കുറിച്ച് ടീച്ചറായിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നില്ല കാരണം എന്താ പറയുക നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു സബ്ജക്റ്റല്ല നമ്മൾ അറിയുന്ന ഒരു സബ്ജക്റ്റ് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതിലോട്ടൊരു പറഞ്ഞു പോകുന്നുള്ളൂ നമ്മൾ ഓരോ വീഡിയോ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് മെല്ലെ മെല്ലെ പറഞ്ഞു പോകുന്നുണ്ട് പക്ഷെ അതിനായിട്ടുള്ള ഓരോ പൈസ കണ്ടൻറ് കണ്ടൻറ്റായി ചെയ്യാനുള്ള താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ജസ്റ്റ് പറഞ്ഞു പോകുന്നത് നമുക്കെന്നുവെച്ചാൽ രഞ്ജിത്തിൻ്റെ കേസും രേഖയുടെ കേസൊക്കെ പുതിയതായി വന്നു പോയിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്തൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഏർപ്പെടുത്തുക നമ്മൾ സമയം കിട്ടാച്ചതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും എന്തായാലും ഇപ്പോൾ ഇങ്ങനെ പോകട്ടെ അപ്പോൾ ആകെ തന്നെ നമ്മുടെ മെഗാസ്റ്ററായ മമ്മൂക്കയുടെ അടുത്ത ചിത്രം ജിജൻ കെ കൂടെ കൂടെയെന്നാണ് പുതിയ അപ്ഡേറ്റ് കിട്ടിയിട്ടുള്ളത് വേറെ കുറിപ്പെന്ന സിനിമയുടെ റൈറ്ററായിരുന്നു അദ്ദേഹം അപ്പോൾ അദ്ദേഹം ആദ്യമായ ഡയറക്ഷൻ ചെയ്യാൻ വേണ്ടി പോവാണ് ജിജൻ കെ ജോസ് അപ്പോൾ നമുക്കിവിടെ അധികം അടുത്ത ചിത്രം അദ്ദേഹത്തിൻ്റെ കൂടെ എന്നാണ് പുതിയൊരു അപ്ഡേറ്റ് കിട്ടിയിട്ടുള്ളത് ഒരു ത്രില്ലർ മൂവി വയ്ക്കാൻ നമുക്ക് അപ്ഡേറ്റ് കിട്ടിയിട്ടുള്ളത് അതുപോലെ നോക്കാം നമുക്ക് മെഗാസാറായിട്ടുള്ള നമ്മുടെ മമ്മൂക്കയുടെ ചിത്രം ഞാൻ നേരത്തെ പറഞ്ഞു അതേപോലെ തന്നെ ജിതൻ കെ ജോസിൻ്റെ കൂടെയെന്ന് പറഞ്ഞിരുന്നു അദ്ദേഹം മുന്നേ കുറുപ്പ് എന്ന റൈറ്റർ ആയിരുന്നു ഒരു റിയൽ ബേസ്ഡ് സ്റ്റോറി കാണുന്ന പ്രേക്ഷനിലേക്ക് എത്രമാത്രം എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മികച്ച റേറ്റിംഗ് തന്നെയായിരുന്നു നമ്മുടെ കുറുപ്പ് എന്ന് പറഞ്ഞ മൂവിൽ കണ്ടിട്ടുള്ളത് ആ മമ്മുക്കുടെ ജസ്റ്റ് മൂവി എന്തായാലും ജിതൻ കെ ജോസൻ്റെ കൂടെയാണ് ഒരു മികച്ച വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു എന്തായാലും വരുന്ന ദിവസം നമ്മളതിൻ്റെ അപ്ഡേറ്റിംഗ് കാര്യങ്ങളൊക്കെ കേൾക്കുന്നതായിരിക്കും എന്തായാലും ഈ ഹേമ കമ്പറ്റിയുടെ ചൂടൊക്കെ ആറിയിട്ട് നമുക്ക് എന്തായാലും മുന്നിലോട്ട് പതിയെ വരാം അവിടുത്തെ നമ്മുടെ 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 ലാലാടി ചിത്രമാണ് ബെറോസ് എന്ന് പറഞ്ഞ ചിത്രമാണ് അതിനെക്കുറിച്ച് അപ്ഡേറ്റ് ആണ് ബെറോസ് ആണ് മലയാള സിനിമ നിന്ന് കണ്ടാത്ത വിവിധ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ട് വരുന്ന ചിത്രം തന്നെയാണ് ബെറോസ് എന്ന് പറഞ്ഞ മൂവി ഓണ ആയിരുന്നു അതായത് നമ്മുടെ സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി പ്ലാൻ ചെയ്തിരുന്നു ഒരേക്ഷന്ന് വലിയ വിജയം വലിയ വലിയ ചിത്രങ്ങളൊക്കെ റിലീസ് ചെയ്തുകൊണ്ട് തന്നെ ബറോസിൻ്റെ റിലീസ് ഡേറ്റ് മാറ്റി വീണ്ടും ഒക്ടോബർ മൂന്നാം തീയതിയിലേക്ക് വെച്ചിരിക്കുകയാണ് എന്തായാലും മൂന്നാം തീയതി കൺഫേം ആണെന്നാണ് പുതിയ അപ്ഡേറ്റ് കിട്ടിയിട്ടുള്ളത് ഒരു പക്ഷേ മാറ്റാനും ചാൻസ് ഉണ്ട് മാറ്റാതിരിക്കാനും ചാൻസ് ഉണ്ട് കാരണം എന്താ പറയുക മാറ്റങ്ങൾ മലയാള സിനിമയുടെ പുതിയ പുതിയ കേസുകൾ വരുമ്പോൾ തോറും കാരണം പ്രേക്ഷകർ അതിലേക്ക് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഒരു പക്ഷേ പടത്തിൻ്റെ റിലീസ് ചെയ്തിട്ട് പിന്നെയും മാറ്റിവെക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിന് റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന എന്താ പറയുക എൽ തേർട്ടി എൽ തേർട്ടി സിക്സ് ആണെങ്കിലും അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ വരുന്നുണ്ട് നമുക്കറിയാം തരുണമൂർത്തി വരുന്ന ചിത്രം അതൊക്കെ മെല്ലെ മെല്ലെ മാറ്റങ്ങൾ മെല്ലെ മെല്ലെ മാറിക്കൊണ്ടിരിക്കും എന്തായാലും ഒക്ടോബർ മൂന്നാം തീയതി ബറോസ് റിലീസ് ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു മറ്റൊരു ചിത്രം നിതിലും സാമിദാനെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് നമ്മുടെ മഹാരാജ എന്ന് പറയുന്ന ചിത്രം കാരണം വെറും നമ്മൾ കണ്ടുപഠിക്കുന്ന സ്റ്റോറിയാണെങ്കിൽ പോലും അതായത് അതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഡെവലപ്മെൻറ്റും അതുപോലെ ഡയറക്ഷനും ആക്ടിങ് കൊണ്ട് സമ്പന്നമാക്കിയാലും കാണുന്ന പ്രേക്ഷകരിലേക്ക് ഒരു മികച്ച ഒരു ടീച്ചർ എക്സ്പീരിയൻസ് സമ്മാന ചിത്രം തന്നെയായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള മൂവി അൻ സപ്പോർട്ടായി വിജയ് സേതുപതിയും അദ്ദേഹം അതിൻ്റെ മകളായിരംബിച്ച കുട്ടിയും ഓരോ വ്യക്തികളും മികച്ച പ്രകടനതന്നെ കാച്ചു വെച്ചു എന്തായാലും മഹാരാജയുടെ മഹാരാജ ശേഷം അദ്ദേഹം അടുത്ത ചില ചിത്രത്തിൻ്റെ പേര് മഹാറാണി എന്നാണ് ചിത്രത്തിൻ്റെ പേര് ഇതിൽ നമ്മുടെ ലേഡീസ് സൂപ്പർ സ്റ്റാർ നായൻതാരെയാണ് പ്രധാനമായും ലീഡ് വരാൻ വേണ്ടി പോകുന്നത് ധനുഷും ഇതിൽ ഇമ്പോർട്ടൻറ്റ് റോൾ വരുന്ന പോകുന്ന ഒരു അപ്ഡേറ്റ് കിട്ടിയിരുന്നു എന്തായാലും നിതിലെൻഡ് സാമ്യാൻ്റെ അടുത്ത ചിത്രം മഹാറാണി എന്നാണ് അടുത്ത പേര് എന്തെങ്കിലും ഗംഭീര വിജയം ആവട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ആരൊക്കെയാണ് ഇതിൽ ഈ ചിത്രത്തിന് വേണ്ടി വെയിറ്റിംഗ് എന്ന് കമൻറ്റ് ബോക്സിൽപ്പെടുത്തുക അപ്പോൾ എന്നാത്തേക്കും പോർട്ട് നമ്മളിവിടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കാര്യം പരിഗണിക്കുക അതായിരിക്കും ബൈ ബൈ ഫ്രണ്ട്സ്